അങ്ങനെ തങ്ങളുടെ പട്ടിയിലേക്ക് വരികയാണ്. അബുദർദാവിന് വളരെയധികം വിഷമമുണ്ട്. കാരണം അദ്ദേഹം കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ കഴിഞ്ഞ രാത്രികളിലൊക്കെ ചെയ്തു പോകുന്നതായ അഴിമാകുന്നില്ലേ അദ്ദേഹത്തിനെ പിന്തിരിപ്പിച്ചത്? പിന്തിരിപ്പിച്ചില്ലേ? തഹജ്ജുദ് നിസ്കാരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ലേ? ദിക്റുകളെ കൊണ്ടും ഇസ്തിഗ്ഫാറുകളെ കൊണ്ടും അദ്ദേഹത്തിനെ പിന്തിരിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ തന്റെ ഭാര്യയോടുള്ള ഹഖ് കൂട്ടാൻ വേണ്ടി പറഞ്ഞുവിട്ടു സൽമാൻ റളിയല്ലാഹു വളരെ സങ്കടത്തോടുകൂടെ അബു ദർദ റളിയല്ലാഹു മദീനത്തെ പള്ളിയിലേക്ക് വന്നിട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കലേക്ക് വരികയാണ്. രാത്രിയിൽ ഞാൻ ഒരുപാട് ഇബാദത്തുകളിലായിക്കൊണ്ട് സമയം ചെലവഴിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഇന്നലെ സൽമാനിന്റെ വീട്ടിലേക്ക് അതിഥിയായി കൊണ്ട് വന്നു. എന്നിട്ട് ഞാൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ നിന്ന് എന്നെ അദ്ദേഹം പിന്തിരിപ്പിച്ചിരുപ്പിയേ, എന്നെ ഇബാദത്തിനെ കൊണ്ട് സൽമാൻ പിന്തിരിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാൻ റളിയല്ലാഹു വിളിച്ചിട്ട് കാര്യം ചോദിച്ചു. എന്തേ സൽമാൻ, ഈയൊരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ സൽമാൻ കൃത്യമായി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്തു. എല്ലാം റസൂലുള്ളാഹി തങ്ങൾ കേട്ടു. അവസാനം അബൂ ദർദ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, സദഖ സൽമാൻ, സൽമാൻ സത്യമാണ് പറഞ്ഞത് അബൂ ദർദ. ഞാൻ ഈ ഒരു ഹദീസ് പറഞ്ഞത് പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് തിരിച്ചു പോകാറുണ്ട്. പുറത്ത് നാട്ടിൽ പല സേവനങ്ങളും ചെയ്യാൻ പല ആളുകൾക്കും ഗുണം ചെയ്യാൻ നമ്മളിപ്പോൾ മുന്നിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മുടെ കുടുംബത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പല ആളുകളുടെയും ഘോരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യയോട് പുലർത്തേണ്ട അല്ലെങ്കിൽ വീട്ടേണ്ട ഹക്കുകൾ വേണ്ടെങ്കിൽ വീട്ടാൻ തമ്മിൽ പല ആളുകളും കഴിയാറില്ല. കുടുംബത്തോട്, മക്കളോട്, അതുപോലെ തന്നെ മാതാപിതാക്കളോട്, സഹോദരന്മാരോട്, സഹോദരിമാരോട് ഒന്നും നമ്മള് പുലർത്തേണ്ട വീട്ടേണ്ട ഹക്കുകൾ കൃത്യമായി വീട്ടാൻ തമ്മിൽ പല ആളുകൾക്കും സാധിക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയാണ്. അതുകൊണ്ട് മഹാനായ സൽമാൻ പറഞ്ഞ ആ ഒരു വാക്ക് ഓരോരുത്തർക്കും നൽകേണ്ട ഹക്കുകൾ, കടമകൾ, കടപ്പാടുകൾ അത് കൃത്യമായി നൽകാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ഒരു ഭാഷണം അവസാനിപ്പിക്കുകയാണ്. കണ്ടില്ല, നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മമ്മൂട്ടി നിസാം അവരുകൾ നമ്മുടെ ഈ സദസ്സിൽ എത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഷണം ഇവിടെ നടക്കും. നിങ്ങളൊക്കെ പൂർണ്ണമായി ശ്രമിക്കുകയും പറയുന്ന കാര്യങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികം കൂടെ ശ്രമിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അതുപോലെ ഏഴാം ക്ലാസ് റേഞ്ച് തലത്തിൽ പൊതുപരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടിക്കൊണ്ട് ഒന്നാം റാങ്ക് നേടിയ ഒന്നാമതായി എന്ന വിദ്യാർത്ഥിനിക്കുള്ള ഒരു ഉപഹാരം ഇവിടെ വെച്ചുകൊണ്ട് കൈമാറുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജാഷിഖയെയും നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നിസാമി സാദിനെയും ആദരവോർമ്മ ക്ഷണിക്കുന്നു. നമ്മുടെ റേഞ്ച് സെക്രട്ടറി ബഹുമാനപ്പെട്ട സാർ നമ്മുടെ സദസ്സിലെടുത്തിട്ടില്ല. നമുക്ക് ഒരു പ്രതീക്ഷയാണ് സ്വീകരിക്കുമാറാവട്ടെ നൽകുന്നതിനുണ്ട്. അദ്ദേഹത്തിന് ക്ഷണിക്കുന്നു. അതുപോലെ നമ്മുടെ നാട്ടിന്റെ അഭിമാനമായി മാറിയ ഹാഫിസ് റമീസ്